രണ്ട് നിലകളിലായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആരാധനാലയങ്ങൾ ചുവരോട് ചുവർ ചേർന്ന് നിൽക്കുന്ന ജബലാലിരമണിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം വിജയദശമി ദിനത്തിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഹിയാനോടൊപ്പം ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സോഷ്യൽ റെഗുലേറ്ററി ആന്റ് ലൈസൻസിംഗ് ഏജൻസി സിഇഒ ഡോക്ടർ ഒമർ അൽ മുത്തേന, ക്ഷേത്രം ട്രസ്റ്റി രാജു ഷ്രോഫ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ അഹമ്മദ് അബ്ദുൽ കരീം ജുൽഫർ എന്നിവർ സംബന്ധിച്ചു. വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, ബിസിനസ് ഉടമകൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ 200-ലധികം പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക നിർമ്മാണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രം കാഴ്ചയിൽ അതിഗംഭീരമാണ്. 3 വർഷമെടുത്താണ് ദുബായിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം പണികഴിച്ചത്. പൂർണ്ണമായും കൊത്തുപണികളാൽ മനോഹരമാക്കിയ ക്ഷേത്രം കൊട്ടാര സമാനമാണ്. ചുവരിലും തറയിലും വെളുത്ത കല്ലുകൾ പാകിയപ്പോൾ അകത്തലങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ കൽശില്പങ്ങളും ചുവർ ചിത്രങ്ങളുമുണ്ട്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. സ്വാമി അയ്യപ്പൻ, ലക്ഷ്മിദേവി, ഹനുമാൻ, ഗുരുവായൂരപ്പൻ, ഗണപതി, ഷിർദിഷായി തുടങ്ങി 16 ആരാധനാമൂർത്തികളാണ് ഈ അമ്പലത്തിലുള്ളത്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വിട്ടു നിൽക്കുന്ന താമരപ്പൂ മാതൃക അമ്പലത്തിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നു. സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബും പ്രത്യേക പ്രതിഷ്ഠയായി ക്ഷേത്രത്തിലുണ്ട്. ഇതിനുള്ളിൽ പ്രവേശിക്കാൻ മാത്രം സിഖ് ആചാരപ്രകാരം തലയിൽ തുണി ധരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ രാത്രി 8:30 വരെയാണ് പ്രവേശന സമയം. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക മുഖമാണ് ജബലാലി ക്ഷേത്രത്തിനുള്ളത്. വിവിധ ദേശക്കാരും ഭാഷക്കാരും മതക്കാരും ഒന്നിച്ചാണ് ഇവിടെ എത്തുന്നതെന്നത് മറ്റൊരു വലിയ സവിശേഷതയാണ്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഇംഗ്ലീഷിലുമെല്ലാം ഇവിടെ പ്രാർത്ഥനകൾ മുഴങ്ങും. ജോബി വാഴപ്പള്ളി, മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, ദുബായ്.